നമസ്കാരം, ഇത് ഭാരത് ലൈവ്. സി പി എമ്മിന്റെ ഇരട്ടത്താപ്പ് നയവും പിതൃശൂന്യതയും ഒക്കെ തന്നെ പല സംഭവങ്ങളിലൂടെ വെളിവായിട്ടുള്ളതാണ്. പ്രത്യേകിച്ചും ഇലക്ഷൻ കാലഘട്ടത്തിൽ, കാരണം അവർക്ക് കൂട്ടുകൂടാൻ, ഇപ്പോൾ കേരളത്തിൽ നിന്ന് വിട്ടുകഴിഞ്ഞാൽ അവർക്ക് കൂട്ടുകൂടാൻ ആരുമില്ല. കോൺഗ്രസുമായിട്ടാണ് കൂട്ടുകൂടുന്നത്. ബംഗാളിൽ ചെന്നാലും വേറെ ത്രിപുരയിൽ ചെന്നാലും കേരളത്തിലായാലും തമിഴ്നാട്ടിലായാലും ഒക്കെ പലതരത്തിലുള്ള കൂട്ടുകെട്ടുകളാണ് ഇവരെ മുമ്പോട്ട് നയിക്കുന്നത്. ഇവർ എങ്ങും ഒറ്റയ്ക്ക് നിൽക്കാൻ ശേഷിയുള്ളവരല്ല, ഈവൻ കേരളത്തിൽ പോലും എന്നുള്ളതാണ് വാസ്തവം. ഇവർക്ക് യാതൊരു വിധത്തിലുള്ള ധാർമ്മികതയും ഇത്തരം മുന്നണി സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് നേരത്തെ തന്നെ അറിയാവുന്നതാണ്. ഇവരുടെ ഇരട്ടത്താപ്പും ഇവരുടെ ഈ അവിശുദ്ധ കൂട്ടുകെട്ടുകളും സംബന്ധിച്ച ഒരു വാർത്ത ശ്രദ്ധിച്ചാൽ, രാഷ്ട്രീയത്തിൽ ഇരട്ടത്താപ്പ് നയത്തിന് പ്രസിദ്ധിയാർജിച്ച സി പി എം അതേ നിലപാടിപ്പോൾ ആവർത്തിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത്തവണ അത് തൃണമൂൽ കോൺഗ്രസിനോടാണ്. പശ്ചിമബംഗാളിലെ തൃണമൂലുകാരുടെ രൂക്ഷമായ മർദ്ദനമാണ് സി പി എം പ്രവർത്തകർക്ക് നേരിടേണ്ടി വരുന്നത്. അവിടെ ചുവന്ന കൊടി റെയിൽവേ സ്റ്റേഷനിലല്ലാതെ വേറെവിടെയെങ്കിലും കണ്ടാൽ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ഓടി വന്ന് അത് ഒടിച്ചു മാറ്റി അവിടെ നിൽക്കുന്നവരെയൊക്കെ അടിച്ചോടിക്കുന്ന രീതി ബംഗാളിലെ ഗ്രാമഹന്തരങ്ങളിൽ ഇപ്പോഴും നടക്കുന്ന ഒരു പ്രതിഭാസമാണ്. എന്നാൽ ദേശീയതലത്തിൽ ബി ജെ പിയെ നേരിടാൻ തൃണമൂലുമായി സഹകരിക്കാനാണ് സി പി എം തീരുമാനം. ബി ജെ പിയെ നേരിടാനൊന്നുമല്ല, അടികിട്ടാതിരിക്കാനാണ് ബംഗാളിൽ ഇപ്പോൾ സഹകരിക്കുന്നത് എന്നാണ് കേൾക്കുന്നത്. ബംഗാളിലും ത്രിപുരയിലും തൃണമൂലുകാർ ശത്രുക്കളായിരിക്കും, എന്നാൽ ദേശീയതലത്തിൽ സുഹൃത്തുക്കളാണ്. സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയാണ് ഈ നിലപാട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കേരളത്തിലും സമാനമായ നിലപാടാണ് സി പി എം തുടരുന്നത്. കേരളത്തിൽ കോൺഗ്രസ് സി പി എമ്മിന്റെ പ്രധാന എതിരാളിയാണ്. എന്നാൽ അത് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലടക്കം സഖ്യകക്ഷികളായി മത്സരിക്കുന്ന നാണമില്ലാത്ത തരം നട്ടല്ലില്ലാത്ത നിലപാടാണ് സി പി എം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ബി ജെ പി ഒഴികെയുള്ള ഏത് പാർട്ടിയുമായും പ്രവർത്തിക്കാൻ ഇടതുപക്ഷം തയ്യാറാണെന്ന ഇടതുമുന്നണി അധ്യക്ഷൻ ബിമൻ ബോസിന്റെ സമീപകാല പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ യെച്ചൂരിയുടെ പ്രസ്താവനകൾ വന്നത്. പശ്ചിമബംഗാളിൽ സി പി എം പ്രവർത്തകർക്ക് നേരെ വലിയ തോതിൽ ആക്രമണങ്ങളാണ് മമതാ ബാനർജി സർക്കാർ അഴിച്ചുവിടുന്നത്. അധികാരത്തിൽ വന്നതിന് പിന്നാലെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് അതിക്രൂരമായ പീഡനങ്ങളാണ് ഇപ്പോൾ സഖാക്കൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ വന്നാലും മമതാ ബാനർജിയുമായി ഒരു സഖ്യത്തിനോ സഹകരണത്തിനോ പോലും പോകില്ല എന്ന് പാർട്ടി നേരത്തെ വ്യക്തമാക്കിയതാണ്. 2004 ഇടത് പാർട്ടികൾക്ക് 61 എം പിമാരാണ് ഉണ്ടായിരുന്നത്. ഇതിൽ 57 എം പിമാരും കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയാണ് പാർലമെന്റിൽ എത്തിയത്. സംസ്ഥാന തലത്തിൽ മറ്റൊരു നിലപാടും ദേശീയ തലത്തിൽ മറ്റൊരു നിലപാടും സ്വീകരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല എന്നാണ് സീതാറാം യെച്ചൂരി പറയുന്നത്. യെച്ചൂരിയെ കൊണ്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെ കൊണ്ട് മാത്രമേ ഇതൊക്കെ സാധിക്കുകയുള്ളൂ. ഇവരുടെ രാഷ്ട്രീയ ആദർശങ്ങൾക്ക് എന്ത് വിലയാണ് ഉള്ളത്? ഇവരുടെ ജനാധിപത്യ വിശ്വാസങ്ങൾക്ക് എന്ത് വിലയാണുള്ളത്? ഇവർ ജനങ്ങളെ പറ്റിക്കുകയാണ്, ഇവർ ജനങ്ങളെ മണ്ടന്മാരാക്കുകയാണ്, ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് ചെയ്യുന്നത്. രാഷ്ട്രീയത്തിൻ്റെ, യഥാർത്ഥ രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ പൊതുസേവനത്തിൻ്റെ യാതൊരു മനസ്സും അറിയാതെ, യാതൊരു രീതികളും അറിയാതെ പ്രവർത്തിക്കുന്ന ഒരു ചീഞ്ഞുനാറിയ പാർട്ടിയായി സി പി എം അധപ്പതിച്ചിരിക്കുന്നു എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണങ്ങളാണ് ഇപ്പോൾ ജനറൽ സെക്രട്ടറിയുടെ വായിൽ നിന്ന് തന്നെ പുറത്തു വന്നത്. സി പി എം ജനറൽ സെക്രട്ടറി കോൺഗ്രസിൻ്റെ ഇടക്കാല അധ്യക്ഷയുടെ പാവാട കഴുകി കൊടുക്കുന്നു എന്ന് പറഞ്ഞ് ധാരാളം ട്രോളുകളൊക്കെ കണ്ടിരുന്നു. അതാണ് ഇപ്പോഴും തുടരുന്നത്. ഇപ്പോൾ മമതാ ബാനർജിയുടെ പാവാട കൂടി കഴുകാൻ യെച്ചൂരി തയ്യാറായിരിക്കുന്നു എന്നത് വളരെ ഇന്ത്യയിൽ തന്നെ വലിയ ചർച്ചയാവുന്ന ഒരു കാര്യമാണ്. തൃണമൂലുകാർ അവരെ എങ്ങനെങ്കിലും ഒതുക്കണം, അവരെ ഒതുക്കുമെന്ന് 2004 മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സി പി എം ഇപ്പോൾ മമതാ ബാനർജിയുടെ പാവാട കഴുകാൻ തയ്യാറായിരിക്കുന്നു എന്ന ദുഃഖസത്യമാണ് ദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. കാലവും സമൂഹവും പ്രകൃതിയും സാക്ഷി. വാർത്തയുടെ ജനകീയമാനം ജനപക്ഷസാരം. പക്ഷം പിടിക്കുന്നില്ല, സന്ധി ചെയ്യുന്നില്ല. പുതിയ കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സ്വതന്ത്രമായ മാധ്യമ സംസ്കാരം. വെട്ടിമാറ്റലുകളില്ല, സമരസപ്പെടലുകളില്ല. ഭാരത് ലൈവ് ദേശത്തിനൊപ്പം, ദേശീയതയ്ക്കൊപ്പം. ഇത് ഒരു ജനതയുടെ ശബ്ദം, മാധ്യമ നൈതികതയുടെ അണയാത്ത വെളിച്ചം. മടിയില്ലാതെ, മറച്ചുവെക്കാനില്ലാതെ ഞങ്ങൾ തുറന്നു പറയുകയാണ്, ജനങ്ങൾക്കു വേണ്ടി, ഈ രാഷ്ട്രത്തിനു വേണ്ടി. ഭാരത് ലൈവ് പുതിയ ഭാവത്തിൽ, പുതിയ രൂപത്തിൽ, ദേശീയതയ്ക്കൊപ്പം.